ശ്രീമദ് ഭഗവത്ഗീത അധ്യായം നാല് ശ്ലോകം നാൽപ്പത്തി രണ്ട് സംശയം യോഗം ആതിഷ്ടോത്തിഷ്ടത ഇതിൻ്റെ മലയാളം ശ്ലോകം അതു കൊണ്ടിഹ നീയും സംശയങ്ങൾ വിവേകമാം വാളിനാൽ ഇതിന്റെ അർത്ഥം അല്ലയോ അർജുന മേൽ വിവരിച്ച പ്രകാരം ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം കൊണ്ട് മാത്രമുണ്ടായതും ഹൃദയത്തിൽ ആത്മാനുഭവത്തെ മറയ്ക്കുന്നതുമായ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന സംശയത്തെ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് കിട്ടുന്ന വസ്തുബോധമെന്ന വാളുകൊണ്ട് മുറിച്ചിട്ട് യോഗനിഷ്ഠയോടുകൂടി സ്വധർമ്മം അനുഷ്ഠിക്കൂ യുദ്ധത്തിനായി എഴുന്നേൽക്കൂ ഇവിടെ ഗുരു ഉപദേശം കൊണ്ട് നേടുന്ന സിദ്ധാന്തപരമായ ജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത് അത് പരോക്ഷജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ സ്വയം അനുഭവിച്ചറിയുന്ന ജ്ഞാനമല്ല പക്ഷേ ഗുരുവിൻ്റെ ഉപദേശത്തിലുള്ള വിശ്വാസം കൊണ്ട് നേടിയെടുക്കുന്നതും സ്വന്തം ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെയും ഉറപ്പിക്കുന്നതുമായ ജ്ഞാനമാണത് പ്രത്യക്ഷമായ അനുഭവം അഥവാ പ അപരോക്ഷ ജ്ഞാനം ലഭിക്കാൻ പിന്നെയും കുറെ കാലം കഴിയുമെന്ന് അർജുനൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം ഗീതോപദേശം കൊണ്ട് അർജുനന് ലഭിജ്ഞ ലഭിച്ച ജ്ഞാനം പരോക്ഷജ്ഞാനമാണ് ഭഗവത് ദർശനത്തിന് ശേഷം പോലും അപരോക്ഷജ്ഞാനം അർജുനന് ലഭിച്ചില്ല വളരെ കാലം കഴിഞ്ഞാണ് അത് അർജുനന് ലഭിക്കുന്നത് അതിനാലാണ് തൽക്കാലം സംശയത്തെ പരോക്ഷജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ച് സ്വധർമ്മം അനുഷ്ഠിക്കാൻ ഭഗവാൻ ഉപദേശിക്കുന്നത് ഈ ശ്ലോകത്തോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ് ഈ അധ്യായത്തിൽ മുഴുവൻ ശ്ലോകങ്ങളിലും വീണ്ടും വീണ്ടും ഭഗവാൻ ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട് പുറമേ കർമ്മം ഉപേക്ഷിച്ച് മനസ്സുകൊണ്ട് കർമ്മത്തിൻ്റെ പുറകെ പോവുകയല്ല നേരെ മറിച്ച് ജ്ഞാനം നേടുകയാണ് കർമ്മമുക്തിക്കുള്ള മാർഗം എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ കർമ്മയോഗം ചിത്തശു ഉണ്ടാക്കും അതുവഴി നേടുന്ന ജ്ഞാനം കർമ്മവിമുക്തിയും നേടിത്തരും എന്നതാണ് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത് ഇനി ശ്ലോകം ഒന്നും കൂടി കാണാം തസ്മാജ്ഞാന സംഭൂതം ഹ്രിസ്തം ചിത്വൈനം സംശയം യോഗം भारद ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ज्ञानकर्मसंन्यासयोगो नाम चतुर्थोऽध्यायः इण्डे बालभगवद्गीताश्लोकम् അതുകൊണ്ടിഹ നീയും നിൻ സംശയങ്ങൾ വിവേകമാം വാളിനാൽ വെട്ടി മാറ്റിയിട്ടിങ്ങണീൽക്കുക ഭാരത ഇതോടുകൂടി അധ്യായം നാല് ജ്ഞാനകർമ്മസന്യാസ യോഗമെന്ന ഭഗവത്ഗീതയിലെ നാലാമത്തെ അധ്യായം അവസാനിക്കുന്നു ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം